ഉള്ളവരെയും എന്താണ് സുവിശേഷവൽക്കരണമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ ഒരു അനുഭവമാണ്. ഞാനൊരിക്കൽ തൃശ്ശൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഡേ എക്സ്പ്രസ്സിന് പോവുകയാണ്. ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി, രാത്രി ട്രെയിനല്ല അത്, പകൽ ട്രെയിനാണ്. ടി ടി ആർ വന്ന് എൻ്റെ ടിക്കറ്റ് പരിശോധിച്ചു, എനിക്ക് സീറ്റ് കിട്ടി. ഞാൻ കോയമ്പത്തൂർ എത്തിയപ്പോൾ വീണ്ടും ഒരു ടി ടി ആർ കറുത്ത കോട്ടൊക്കെ ഇട്ട് എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ കയറി. എനിക്ക് പേടിയുണ്ടായില്ല, കാരണം എൻ്റെ ടിക്കറ്റ് ഓൾറെഡി ചെക്ക്ഡാണ്, എൻ്റെ സീറ്റ് എൻഷുവേർഡാണ്, ഞാനെന്തിനാ പേടിക്കുന്നത്? പക്ഷെ അദ്ദേഹം എനിക്കും മറ്റെല്ലാ യാത്രക്കാർക്കും ഒരു ബിറ്റ് നോട്ടീസ് കൊടുത്തു, ഒരു ചെറിയ നോട്ടീസ്. എൻ്റെ കയ്യിൽ കിട്ടിയ നോട്ടീസ് ഞാൻ വായിച്ചു. അതിൽ മൂന്ന് വാചകങ്ങളേ ഉള്ളൂ: ജീസസ് ക്രൈസ്റ്റ് ലവ്സ് യു, ജീസസ് ക്രൈസ്റ്റ് ക്യാൻ അലോൺ സേവ് യു, ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് യു ആൻഡ് യുവർ ഫാമിലി വിൽ ബി സേവ്ഡ്. യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു, യേശുക്രിസ്തുവിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ. കർത്താവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ടീസ് വായിച്ചിട്ട് ഞാൻ ആ ടി ടി ആറ് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെയുള്ള വിവരക്കേടുകൾ കാണിക്കുന്നത് കൊണ്ടല്ലേ ആർ എസ് എസ്സുകാരുടെ കയ്യിൽ നിന്നും ബജ്രംഗ് ദളിൻ്റെ കയ്യിൽ നിന്നും വി എച്ച് പിയുടെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് അടികൊള്ളണേ. ഇവനെ ഇവൻ്റെ പണി ചെയ്തു പോയാൽ പോരെ? ഇവൻ എന്തിനെ ആവശ്യമില്ലാണ്ട് തീവണ്ടി കയറി ആളുകളെ പ്രൊവോക്ക് ചെയ്യുന്നേ? അതിൻ്റെ അകത്ത് ഹിന്ദുക്കളുണ്ട്, അതിൻ്റെ അകത്ത് മുസ്ലിമുകളുണ്ട്. ഞാൻ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത് ബന്ധക്കുസ്തക്കാരൻ്റെ ഭ്രാന്താണ്, ഇവനെ കർത്താവ് നീ ചങ്ങലിക്കിടണം. പക്ഷെ എനിക്ക് അവനെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ട് ഞാൻ മിണ്ടിയില്ല. ഞാൻ ഈ നോട്ടീസ് വായിച്ചിട്ട് ഈ പൊട്ടത്തരം അവസാനിപ്പിക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അവൻ പെട്ടെന്ന് എൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിട്ടുപോയി. ഭയങ്കര സന്തോഷമായി. പക്ഷേ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവ വീണ്ടും എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ കയറി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവെ വിട്ടുപോയി ചെറുത്താമാർ വീണ്ടും വരികയാണല്ലോ, ഇതെന്താ ദൈവം വീണ്ടും പറഞ്ഞേ? അവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഫാദർ മേ ഐ സിറ്റ് ഹിയർ? അച്ഛ ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ. അപ്പം എനിക്ക് മനസ്സിലായി, ഇത് ഒഴിയാബാധയാണ്, നമ്മളെയും കൊണ്ടേ പോകുള്ളൂ. ഞാൻ പറഞ്ഞു, ഈ സീറ്റ് ഫ്രീ ആണ്, നീ അവിടെ ഇരുന്നോ. അപ്പം എന്നോട് പറഞ്ഞു, ഫാദർ ഐ ആം സോളമൻ, ഐ ആം എ പെന്തക്കോസ്റ്റൽ പാസ്റ്റർ. ഞാൻ എൻ്റെ മനസ്സിൽ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം അവൻ്റെ മറുപടി ഞാൻ കേട്ടു. അവൻ പറഞ്ഞു, ഫാദർ ഡു യു നോ വാട്ട് ഐ എം ഡൂയിങ്, എന്താ ഞാൻ ചെയ്യണമെന്ന് ഫാദറിന് അറിയാമോ? എന്നിട്ട് എന്നോട് പറഞ്ഞു, ഓൾ ഇന്ത്യ റെയിൽവേ ഹാസ് അപ്പോയിൻറ്റഡ് മീൻ സേലം ഡിവിഷൻ ടു കൺട്രോൾ ദ ടിക്കറ്റ്സ് ഓഫ് ഓൾ ദ പാസഞ്ചേഴ്സ് വെദർ ദേ ട്രാവൽ വിത്ത് എ വാലിഡ് ടിക്കറ്റ്. അച്ഛാ ഓൾ ഇന്ത്യ റെയിൽവേ എന്നെ സേലം ഡിവിഷനിലെ ടി ടി ആർ ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്, ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ടിക്കറ്റ് ഉണ്ടോയെന്ന് പരിശോധിക്കാനാ. ടിക്കറ്റ് ഇല്ലാത്തവർക്ക് ഞാൻ പണിഷ് ചെയ്യും, ഞാൻ അവർക്ക് പെനൽറ്റി എഴുതും. അപ്പം ഞാൻ അതൊക്കെ ചോദിച്ചു, അത് ചെയ്താൽ പോരെ നിനക്ക്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഫാദർ ബട്ട് ഓൾ മൈറ്റി ഗോഡ് ഹാസ് അപ്പോയിൻറ്റഡ് മീൻ സേലം ഡിവിഷൻ ടു ഗിവ് ടിക്കറ്റ്സ് ടു ഓൾ ദ പാസഞ്ചേഴ്സ് ടു ഹെവൻ. അച്ഛാ എന്നെ സർവശക്തനായ ദൈവം സേലം ഡിവിഷനിലെ ടി ടി ആർ ആയിട്ട് നിയമിച്ചിരിക്കുന്നത് ഈ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാർക്കും സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കാനാണ്.
അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് അവൻ്റെ വലത് കൈ പിടിച്ചിട്ട് എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇവന് കൊടുത്ത ആത്മാവിൻ്റെ ഒരു പത്തിലൊന്ന് എനിക്ക് തരണേ. ഞാൻ വൈദികനായിട്ട് 38 കൊല്ലമായി, ഇന്ന് വരെ എൻ്റെ അടുക്ക വരുന്ന ആരോടെങ്കിലും കർത്താവിനെ കുറിച്ച് പറഞ്ഞതല്ലാതെ വഴിയെ പോണ ഒരാളോടും. അവനോട് പറഞ്ഞു, ഫാദറെ, ഞാനിത് ചെയ്യുന്നതിനൊരു കാരണമുണ്ട്, ഞാനിത് ചെയ്യുന്നതിനൊരു വലിയ കാരണമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ആ കാരണം? വിളവധികം. വേലക്കാരോ, നിങ്ങൾ നെൽകർഷകരുണ്ട്, ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ, ഈ വിളവ് കൊയ്ത് ഭണ്ഡാരപ്പുരയിൽ കയറുന്നവരെ മഴ പെയ്യരുത്. ഫാദർ, രണ്ടാമത്തെ ആഗമനം അടുത്തു, ഈ വിളവ് കൊയ്ത് ഭണ്ഡാരപ്പുരയിൽ കയറ്റാൻ ഞാനും നിങ്ങളും അമാന്ത കാണിച്ചാലേ. ലോകാവസാനം എന്ന മഴ പെയ്യുമ്പോൾ നമ്മൾ കൊയ്ത് കയറ്റേണ്ട വിളവ് വയലിൽ നശിച്ചു പോകും. ഞാനവനോട് പറഞ്ഞു, മോനെ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. കൈത്താക്കാലം നമ്മുടെ ആരാധനാക്രമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് കൈത്താക്കാലം. കൈത്ത എന്ന വാക്കിൻ്റെ സുറിയാനി വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കൊയ്ത്തുത്സവം എന്നാണ്. വിളവ് ശേഖരിച്ച് അത് മെയ്തെടുത്ത് അത് ഭണ്ഡാരപ്പുരയിൽ കയറ്റുന്ന കാലഘട്ടമാണ് കൈത്താക്കാലം. കൈത്താക്കാലത്തിൻ്റെ ഇടയിലെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കൊയ്ത്ത് വിളവെടുക്കാൻ കഴിയാതെ, അത് മെയ്തെടുക്കാൻ കഴിയാതെ, ഭണ്ഡാരപ്പുരയിൽ നിറയ്ക്കാൻ കഴിയാതെ അവസരം നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ നഷ്ടപ്പെടുന്ന ആത്മാക്കളുടെ മേല് നമുക്കുള്ള ഉത്തരവാദിത്തം. അതാണ് ഈ അസാധാരണ മിഷൻ മാസത്തെ കുറിച്ചിട്ട് മർഭാപ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഈ അസാധാരണ മിഷൻ മാസം മർപ്പാപ്പ കത്തോലിക്ക സാർവത്രിക സഭയെ അറിയിച്ചു കൊണ്ട് എഴുതിയിരിക്കുന്ന കത്തില് മർപ്പാപ്പ കത്ത് അവസാനിപ്പിക്കുന്ന വാചകം എന്താണെന്ന് അറിയാമോ? എ ചേർച്ച് ഇഫ് നോട്ട് സെൻഡ് വിൽ നാച്ചുറലി എൻഡ്. എ ചേർച്ച് ഇഫ് നോട്ട് സെൻഡ് വിൽ നാച്ചുറലി എൻഡ്. സഭ അയക്കപ്പെട്ടവളാണ്. അയക്കപ്പെടാത്ത സഭകളെല്ലാം തന്നെ ചിതല് കെട്ടുന്ന പുഴുവരിച്ച് നശിച്ചു പോകും. തട്ടിപ്പിതാവ് ഇപ്പോൾ ആന്ധ്രയിലെ ഓൾ ഇന്ത്യ മെത്രാൻ ഈ രൂപതകളുടെ മുഴുവൻ 23 സംസ്ഥാനങ്ങൾ കിടക്കുന്ന രൂപതയുടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഹിന്ദുവാണ്, ഒന്നിച്ച് പഠിച്ചവനാണ്. അവൻ എന്നോട്, നമ്മുടെ ഈ സഭയിലെ ഈ വഴക്കും പുക്കാറും പുകിലൊക്കെ ഉണ്ടായില്ലേ തൃശ്ശൂർ പൂരം വെടിക്കെട്ടൊക്കെ, എന്തായിരുന്നു അംഗം? അപ്പം അവൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ തട്ടിപ്പിതാവിനോട് തമ്പുരാൻ ഇത്ര സ്നേഹമുണ്ടെന്ന്, ഞാനൊരു ഹൈന്ദവനാ, എനിക്ക് ഞങ്ങളുടെ സഭയിലെ വഴക്കും വയ്യവിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി, തട്ടിപ്പിതാവിനെ തമ്പുരാൻ ലോത്തിനെ സോദോം ഗോമോറ നശിപ്പിച്ചതിന് മുമ്പ് പുറത്ത് കടത്തിയതുപോലെയാണ് തട്ടിപ്പിതാവേ. തട്ടിപ്പിതാവിനെ പുറത്ത് കടത്തിയിരിക്കുക. നിങ്ങളൊക്കെ വിചാരിക്കുന്ന തട്ടിപ്പിതാവ് പോരാത്തത് കൊണ്ട് തട്ടിപ്പിതാവിനെ തൃശ്ശൂരിൽ നിന്ന് വിട്ടിരിക്കുകയാണ്, ഇവിടെ ബഹളമാണ്. സത്യം പറഞ്ഞാൽ ഈ കൊടുങ്കാറ്റും മഴയും ഒക്കെ കേരള സഭയിൽ പെയ്തിറങ്ങിയപ്പോൾ സത്യം പറഞ്ഞ ഈ ഷംഷബാദിൽ കൊതുകടി കൊള്ളാതെ ഞാൻ നിൽക്കുക. ദൈവത്ര അനുഗ്രഹീതനാണ്. സഭയിലെ മിഷൻ പ്രവർത്തനങ്ങൾ ഇല്ലാതെ വന്നാൽ, സഭയിലെ മിഷൻ പ്രവർത്തനങ്ങൾ ഇല്ലാതെ വന്നാൽ സഭയ്ക്ക് സംഭവിക്കാവുന്ന അപജയങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ഒരു നേർക്കാഴ്ചയാണ്. അച്ഛന്മാർക്ക് പണിയില്ല,
കാലത്തൊരു കുർബാന കഴിഞ്ഞ വട്ടം കറങ്ങി നടക്കുക, എന്താ ചെയ്യണേ? അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ഗുലുമാലുകൾ കണ്ടെത്തി, അത് വിത്ത് ഇറക്കി, അത് വെള്ളമൊഴിച്ച് അതൊക്കെ ഇങ്ങനെ വളർത്തുക. സഭ അയക്കപ്പെട്ടില്ലെങ്കിൽ, എ ചേർച്ച് ഇഫ് നോട്ട് സെൻഡ് വിൽ നാച്ചുറലി എൻഡ്. സഭ അയക്കപ്പെടുന്നില്ലെങ്കിൽ സഭ നശിക്കും, സഭ അവസാനിക്കും. സഭയ്ക്ക് മിഷണറി പ്രവർത്തനത്തോട് തുറവിയില്ലെങ്കിൽ സഭ ഇല്ലാതാകും, സഭയുടെ അസ്തിത്വം മൃതപ്രായമാകും. സ്നേഹമുള്ളവരെ, മാർപ്പാപ്പ ഈ അസാധാരണ മിഷൻ മാസം പ്രഖ്യാപിക്കാനായിട്ട് കാരണമായ ഒരു സാഹചര്യമുണ്ട്. 1919 നവംബർ മാസം 30 ബെനഡിക്ട് 15 മാർപ്പാപ്പ സാർവത്രിക സഭയ്ക്ക് ഒരു അപ്പസ്തോലിക ലേഖനം എഴുതി. ആ ലേഖനത്തിൻ്റെ പേരാണ് മാക്സിമം ഇള്ളൂത് എന്ന വാക്ക് ലത്തീനാണ്. അതിൻ്റെ ശരിയുള്ള അർത്ഥം ദ മൊമെൻ്റസ് ബിഗിനിങ്, ഐതിഹാസികമായിട്ടുള്ള ആരംഭം. മൊമെൻ്റസ് ബിഗിനിങ്, എന്താണ് ഈ മൊമെൻ്റസ് ബിഗിനിങ്? കർത്താവ് മരിച്ചപ്പോ പത്രോസ് പറഞ്ഞ മീൻ പിടിക്കാൻ പോവാ, മറ്റുള്ളവർ പറഞ്ഞു ഞങ്ങളും വന്നേക്കാം. അതായത് വലയും വള്ളവും കഫർനാഗോമിൻ്റെ തീരത്ത് വിട്ടത് മണ്ടത്തരവായി. അവൻ്റെ പണി കഴിഞ്ഞു, 3 വൃതാവില് അവൻ്റെ പിന്നാലെ നടന്നു. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം അവസാനിച്ചു, പക്ഷെ അമ്മ വിട്ടില്ല. അമ്മ ഈ 11 സഹിയോ നൂട്ടുശാലയിൽ കാത്തു. 50 പൂർത്തിയായപ്പോ 40 കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. 10 കഴിഞ്ഞപ്പോഴും പന്തക്കുസ്ത ദിവസം ശിഷ്യന്മാരുടെ മേലെ പരിശുദ്ധാത്മാവ് തീനാക്കുകളുടെ രൂപത്തിൽ ഇറങ്ങി, അഭിഷേകിക്കപ്പെട്ടു, വരദാനങ്ങൾ ഒഴുക്കപ്പെട്ടു. അവരെ പേടിത്തൊണ്ടന്മാരെ ഒളിച്ചു വാർത്തവരെ കഥകളച്ചാരുടെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാതെ ഒളിച്ചിരുന്നവരെ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടപ്പോൾ ആദ്യം ചെയ്തത് കഥക് ചവിട്ടി തുറന്നു. എന്നിട്ട് പത്രോസ് പന്തക്കുസ്ത തിരുനാളിന് വന്ന യഹൂദന്മാരോട് ജെറുസലേം ദേവാലയത്തിൻ്റെ മുഖമണ്ഡപത്തിലെ പോർട്ടിക്കോയിൽ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന കർത്താവ് ഉത്ഥാനം ചെയ്തു, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, അവൻ്റെ ആത്മാവ് നൽകപ്പെട്ടു. ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, അവൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം ഈ ലോകത്തിലെ രക്ഷയ്ക്ക് വേണ്ടി. അതാണ് മൊമെന്റസ് ബിഗിനിങ്, കഥക തുറന്നത്, ചാടി പുറത്തിറങ്ങിയത്. പത്രോസ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണുനീരോടുകൂടെ വന്ന 3000 പത്രോസ് മാമോദീസ മുക്കി. സഭ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. മാർപ്പാപ്പ പറഞ്ഞു മാക്സിമം ഇള്ളൂത്, അടച്ച വാതിലുകൾ തുറന്ന് പുറത്തു ചാടിയ സഭ, സഭ മിഷണറിയായ സഭ. എല്ലാവരോടും കർത്താവിനെ പ്രസംഗിക്കാൻ ചങ്കൂറ്റം കാണിച്ച സഭ. സ്നേഹമുള്ള ഒരു മൊമെന്റസ് ബിഗിനിങ്. പിന്നെ എന്താണ് സഭയ്ക്ക് പറ്റിയ ചൊട്ട്? സഭയ്ക്ക് പറ്റിയ വലിയ ചൊട്ട് അതാണ് ഈ മാക്സിമം ഇല്ലൂതിലെ ബെനഡിക്ട് 15 മാർപ്പ പറഞ്ഞു. സഭയ്ക്ക് രാജാക്കന്മാരുടെ പിന്തുണ കിട്ടി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെട്ടു, ഹെലേന ചക്രവർത്തി രാജ്യത്ത് കർത്താവിനെ സ്ഥാപിച്ചു. മതം രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ ഔദ്യോഗിക മതമായി. പിന്നെ സഭയ്ക്ക് സംഭവിച്ച വഴിതെറ്റൽ രണ്ടാണ്. മാർപ്പാപ്പ അത് ഈ ചാക്രിക അപ്പസ്തോലിക ലൈനിൽ, കൊളനൈസേഷൻ ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ. ഇത് രണ്ട് അപകടങ്ങളാണ്.
മിഷൻ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന രണ്ട് വലിയ തുരപ്പന്മാരാണ് കോളനൈസേഷൻ. ചക്രവർത്തിമാരെ രാജ്യം പിടിച്ചടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മിഷണറിമാരെ ഓരോ സ്ഥലത്തേക്ക് വിട്ടത്. സ്പെയിൻ വളർന്നപ്പോൾ ലാറ്റിൻ അമേരിക്ക കീഴടക്കപ്പെട്ടു. പോർട്ടുഗൽ വളർന്നപ്പോൾ ലാറ്റിൻ അമേരിക്ക കീഴടക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നു രാജ്യം വിസ്തൃതമാക്കാൻ. ദൈവത്തിൻ്റെ രാജ്യമല്ല, രാഷ്ട്രീയ അധികാരം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സഭ രാജാക്കന്മാരുടെ പിന്തുണയോടുകൂടെ നടത്തപ്പെട്ട രാജ്യ വിപുലീകരണമാണ് അവിടെ സംഭവിച്ചത്, കൊളനൈസേഷൻ. രണ്ടാമത് സംഭവിച്ചത് കൊമേഴ്സ്യലൈസേഷൻ. ഇവിടെ നിന്ന് കിട്ടാവുന്നത് മുഴുവൻ കയറ്റിക്കൊണ്ടുപോയി, കാശുണ്ടാക്കാൻ കച്ചവടങ്ങൾ തുടങ്ങി. മാർപ്പാപ്പ പറയുകയാണ് മിഷൻ പ്രവർത്തനത്തിൻ്റെ രണ്ട് വലിയ ശത്രുക്കളാണ് രാജ്യത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ മോഹവും സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയുള്ള കച്ചവട താല്പര്യവും. ഈ രണ്ട് തെറ്റായ പ്രവണതകളെ എതിർക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടതാണ് മാക്സിമം ഇള്ളൂത്. അതാണ് മാക്സിമം ഇള്ളൂതിൻ്റെ ഹൃദയസ്പന്ദനം. രണ്ടാം വത്തിക്കാൻ സുഗനക ദോസ് പറയുകയാണ് മാക്സിമം ഇള്ളൂതിലെ ബെനഡിക്ട് പതിനഞ്ചാമൻ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് ഞാനും നിങ്ങളും ഇറങ്ങണം. ആദ് ജന്തസ് മിഷൻ പ്രവർത്തനത്തെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ സുഗനക ദോസിൻ്റെ കാഴ്ചപ്പാടുകൾ, അതിൻ്റെ ചക്രവാളങ്ങൾ, അതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ബെനഡിക്ട് പതിനഞ്ചാമൻ മാർപ്പാപ്പ എഴുതിയ മാക്സിമം ഇള്ളൂത് എന്ന ഈ ചാക്രിക ലേഖനത്തിലാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, കത്തോലിക്കൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ അവൻ ചത്തതിന് തുല്യമാണ്. സുവിശേഷം അറിയിക്കാത്ത കത്തോലിക്കൻ ചത്ത കത്തോലിക്കനാണെന്ന്. അതുകൊണ്ടാണ് ഈ അസാധാരണ മിഷൻ മാസത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? ബാപ്റ്റൈസ് സെൻഡ്. നീ ജ്ഞാനസ്നാനപ്പെട്ടിരിക്കുന്നത് അയക്കപ്പെടാനാണ്. അയക്കപ്പെടാത്തവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് സാധുവല്ല. അയക്കപ്പെട്ടവർക്ക് മാത്രമേ ജ്ഞാനസ്നാനം ക്രിയാത്മകമായിട്ട് മുളപൊട്ടുന്നുള്ളൂ. യോഹന്നാന്റെ സുവിശേഷത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. 20 തുടങ്ങി, ഐ എൻ്റർ ഇൻ ടു ഗ്ലോറി, ഞാൻ മഹത്വത്തിൽ പ്രവേശിക്കുന്നു. എപ്പോഴാണ്? ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയപ്പെടുമ്പോൾ, അത് മുളപൊട്ടുമ്പോൾ, അതിൽ നവദളങ്ങൾ വരുമ്പോൾ, അത് മുട്ടിടുമ്പോൾ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് പാഴ്വിത്താണ്. മാമൂദീസ സ്വീകരിക്കപ്പെട്ട കത്തോലിക്കൻ ഈ മണ്ണിൽ മറ്റുള്ളവർക്ക് മുളപൊട്ടാനുള്ളവനാണ്, മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കാനാണ്, മറ്റുള്ളവർക്ക് കർത്താവിൻ്റെ വഴി കാണിച്ചു കൊടുക്കാനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ ഒരു വലിയ പരാജയമെന്ന് ഞാൻ പറയട്ടെ, എനിക്ക് അങ്ങനെ പറയുന്നില്ല, സങ്കടമുണ്ട്. ഈ പെരുന്നാൾ നടത്തി, ഈ ആഘോഷങ്ങൾ നടത്തി, കുറേ കെട്ടിടങ്ങൾ പണിത്, കുറേ പള്ളിക്കൂടങ്ങൾ പണിത്, കുറേ ആസ്പത്രികൾ പണിത്, അങ്ങനെ നടക്കുക. നമ്മൾ പള്ളിപ്പണിയല്ലാതെ ഇപ്പം എന്താ ഉള്ളത്? പെരുന്നാളുകളുടെ ആഘോഷമല്ല, അതെല്ലാം എന്താ ഉള്ളത്? സഭ നശിക്കുന്നു. ഞാനേ നവാറായിലേ പോകാനിടയായി. നിങ്ങൾക്കറിയാമോ നമ്മുടെ സഭയുടെ പരിശീലനം, വൈദിക പരിശീലനം മുഴുവൻ നിർവഹിച്ച കേരള സഭയിലെ ഏറ്റവും വലിയ സെമിനാരിയാണ് ആലുവ പുഴയുടെ തീരത്ത് നിൽക്കുന്ന കർമ്മൽഗിരിയും മംഗലപ്പുഴയും. നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടാകാം. നമ്മുടെ അച്ഛന്മാരിലെ ഒരു 90% ഇടവക വൈദികിൽ പ്രത്യേകിച്ച് 90% പരിശീലിപ്പിക്കപ്പെട്ടത് കർമ്മൽഗിരി സെമിനാരിയിലും മംഗലപ്പുഴ സെമിനാരിയിലുമാണ്. ഈ സെമിനാരി മുഴുവൻ പണിതത് OCD അച്ഛന്മാരാണ്. ഓർഡർ ഓഫ് കാർമലൈറ്റ്സ്, ഡിസ്കാർഡ് കാർമലൈറ്റ്സ്.
ചാവറയച്ചൻ അതിൻ്റെ കൂടെ നിന്നിട്ടാണ് സി എം ഐ സഭ തുടങ്ങുന്നത്. ഈ ഒ സി ഡി അച്ഛന്മാരെ ഈ ആലുവ സെമിനാരി പണിതിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കൊതിയാകും. ഈ നൂറ്റാണ്ടിൽ ഇത്ര നല്ലൊരു കെട്ടിടം യൂറോപ്യൻ ശൈലിയിൽ പണിതത് പുഴയുടെ തീരത്ത് നമുക്ക് അത്ഭുതം തോന്നും. നമ്മൾ മംഗലപ്പുഴ സെമിനാരി കാണുന്നുണ്ട്, പാലത്തുമ്മേക്കൂടെ ബസ് യാത്ര പോകുമ്പോൾ പാലം തൃശ്ശൂരിൽ നിന്ന് പോകുന്ന വഴിക്കാണെങ്കിൽ വലതുവശത്തും തൃശ്ശൂരിലേക്ക് വരുന്ന വഴിക്കാണെങ്കിൽ ഇടതുവശത്തും പാലത്തു നിന്ന് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ കർമ്മൽഗിരി സെമിനാരി. ഇത് മുഴുവൻ പണിതത് സ്പെയിനിലെ നവാറ എന്ന് പറയുന്ന സ്ഥലത്തെ കത്തോലിക്കരും അവിടുത്തെ മിഷണറിമാരുമാണ്. ആലുവ സെമിനാരിയിലുണ്ടായിരുന്ന സക്രിയാസ് അച്ഛൻ, ഔറേലിയൻ അച്ഛൻ, ഡൊമിനിക് അച്ഛൻ, വിക്ടർ അച്ഛൻ, മൈക്കിളാഞ്ചൽ അച്ഛൻ. ഞാന് ഈ അടുത്ത കാലത്ത് നവാറയിൽ ചെന്നപ്പോ ഈ സെമിനാരിയില് പണ്ട് ജോലി ചെയ്തിരുന്ന വയസ്സായിട്ടുള്ള മിഷണറിമാരുണ്ട്. അതിൽ ഡൊമിനിക് അച്ഛനെ ഞാൻ കണ്ടു. ഡൊമിനിക് അച്ഛനോട് പറഞ്ഞു, ബിഷപ്പ്, ഞങ്ങള് ആലുവ സെമിനാരിയും കർമ്മൽഗിരി സെമിനാരിയും പണിയുന്ന കാലത്ത് ഞങ്ങളുടെ മിഷണറിമാരിലെ ഏറ്റവും നല്ല മിഷണറിമാര് കേരളത്തിലേക്ക് പോയി. ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല മിഷണറിമാര് പോയത് കേരളത്തിലേക്കാ. ഞങ്ങളുടെ സഭയുടെ ആരോഗ്യവും സമ്പത്തും അർത്ഥവും ഒക്കെ ഞങ്ങൾ ചെലവഴിച്ചത് ആലുവയിലും കർമ്മലഗിരിയിലും മംഗലപ്പുഴ സെമിനാരി പണിയാനാ. എന്തുമാത്രം പുസ്തകങ്ങൾ അവിടെ പള്ളിയിൽ പണിതിരിക്കുന്ന എല്ലാ ഗ്ലാസ് വർക്കും ഈ പാവങ്ങൾ കപ്പലിൽ കൊണ്ടുവന്നതാ. ഞങ്ങൾ അങ്ങനെ മിഷൻ പ്രവർത്തനം ചെയ്ത് കേരള സഭയെ വളർത്തി. പക്ഷെ പിന്നീട് ഞങ്ങളുടെ ഇടയിലെ മിഷണറിമാരാകാൻ ആർക്കും ഇഷ്ടമില്ല. കേരളത്തിലേക്ക് പോകുന്ന ശല്യമാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ സൗകര്യങ്ങളില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടത്തേക്കാൾ കൂടുതൽ പണിയുണ്ട്, അവിടെ വണ്ടിയില്ല, അവിടെ മനുഷ്യൻ നടക്കുകയാണ്, അവിടെ ഏറ്റവും വലിയ വണ്ടി റഷാ വണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മിഷണറിമാരിലെ പണ്ടുണ്ടായിരുന്ന ദ ബെസ്റ്റ് വാസ് സെൻറ്റ് ടു കേരള. അതില്ലാതെ പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ച എന്താണെന്നറിയാമോ, ഇനി മിഷൻ പ്രവർത്തനത്തിനൊന്നും പോയില്ലെങ്കിലും അവരുടെ കാര്യം അവർ നോക്കട്ടെ, ഞങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. ഫാദർ, ഇൻ 25 ഇയേഴ്സ് ഞങ്ങൾക്ക് ദൈവവിളികളില്ല. ഇന്ന് ഞങ്ങളുടെ കുട്ടികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളിയില്ല. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം തന്നെ ഡൈവോഴ്സ്ഡാണ്. ഒറ്റ കുടുംബവും വിവാഹത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്നില്ല. ഞങ്ങളുടെ പള്ളിയിലെ ചെറുപ്പക്കാരില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് കാറ്റഗറീസും ഇല്ല. വെൻ ദ മിഷണറി ത്രസ്റ്റ് വാസ് ലോസ്റ്റ്, ദാറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദ ക്യാൻസർ. നൗ വി ആർ ഇൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇന്ന് നവാറയിലെ സഭ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ്. പള്ളിയിൽ ആളില്ല, സംഘടനകളിൽ ആളില്ല, ആശ്രമങ്ങൾക്ക് ദൈവവിളിയില്ല. ഞങ്ങളുടെ പള്ളിക്കൂടങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്തു, ഞങ്ങളുടെ പള്ളികൾ ഗവൺമെൻറ് പിടിച്ചെടുത്തു, ഞങ്ങളുടെ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈ പ്രായം ചെന്ന ഞങ്ങളല്ലാതെ വെറും ആരും ആശ്രമത്തില്ല. ഞാനിത് നിങ്ങളോട് പറയുന്നത് കേരളസഭ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. കേരളസഭയ്ക്ക് മിഷനിലേക്കുള്ള താല്പര്യം നഷ്ടപ്പെടുമ്പോൾ, താല്പര്യം അവസാനിക്കുമ്പോൾ അത് കേരളസഭയുടെ രോഗത്തിൻ്റെ ആരംഭമാണ്. അത് രോഗത്തിൻ്റെ ആരംഭമാണ്. ആ രോഗം ചികിത്സിച്ചില്ലെങ്കിൽ, ആ രോഗത്തിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഈ രോഗം വ്യാപിപ്പിക്കും. ഞാനിപ്പോൾ ശംഷാബാദ് രൂപതയിലെ മെത്രാനാണ്. എനിക്ക് എന്തോ ഒരു സ്വാധീനം തൃശ്ശൂരുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞാൻ വട്ടം കറങ്ങിയിട്ട് ഒറ്റ കുട്ടീനെ കിട്ടിയില്ല. ദൈവമുണ്ടിരിക്കും. പച്ചന്മാർ പറഞ്ഞു പിള്ളേർക്കൊക്കെ അച്ഛനാ എന്ന ആഗ്രഹമുണ്ട്, ഒന്നില്ല ദേവമാതാ പ്രോവിൻസ് അല്ലെങ്കിൽ തൃശ്ശൂർ രൂപത. ഇവിടെ രണ്ടിടത്തും കിട്ടിയിരുന്നില്ല. പാലക്കാട് നോർത്ത് ഇതിലേക്ക് വരുന്നില്ല. അവിടെ പന്ന
വാല് പോകും, തല പോകും, മൂക്ക് പോകും, കയ്യ് പോകും, ചെവി പോകും. നിങ്ങൾ മാതാപിതാക്കൾ അടക്കം മക്കളെ മിഷനിലേക്ക് വിടുന്നത് ഒരു അപകടമാണെന്ന് തിരിച്ചറിയുന്നു. അവിടെ പോയി കഴിഞ്ഞാല് ഭക്ഷണം കിട്ടില്ല, വണ്ടി കിട്ടില്ല, അവിടെ കുട്ടികൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ മക്കളെ എങ്ങോട്ട് പോകാൻ പാടില്ല. എന്നോട് തന്നെ തൃശ്ശൂർക്കാർ പലരും ചോദിച്ചിട്ടുണ്ട്, പിതാവേ, പിതാവിനെ എന്തിനാ അങ്ങോട്ട് വിട്ട പിതാവേ, പിതാവിനോട് നിർത്തായിട്ടില്ലേ, ഇപ്പൊ പിതാവിനോട് നല്ല ഭക്ഷണം കിട്ടണ്ട. ഇന്ന് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ സിസ്റ്റർമാർ ചോദിച്ചു, പിതാവിൻ്റെ ഉടുപ്പിനൊരു പത്രാസില്ല കേട്ടാ, പട്ടത്തച്ഛനിട്ട ഉടുപ്പിൻ്റെ അത്രയൊന്നും പത്രാസില്ല, ആൻഡ്രൂസ് പിതാവ് ഇട്ട ഉടുപ്പിൻ്റെ ഒന്നും പത്രാസില്ല. അവിടെ ഞങ്ങൾ തന്നെ കൈകൊണ്ടാണ് അലക്കണേ. ഈ ഉടുപ്പ് അലക്കിയത് ഞാനാ, എനിക്കത് അഭിമാനമുണ്ട്, എനിക്കതിനൊരു സങ്കടമില്ല, ഇത് തേച്ചത് ഞാനാ. മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് സുഖസൗകര്യങ്ങൾ വിടാനുള്ള ആഗ്രഹ. നമ്മുടെ മക്കളെപ്പോലും, നമ്മുടെ മക്കളെപ്പോലും നമ്മൾ മിഷനിലേക്ക് വിടാൻ ആഗ്രഹിക്കുന്നില്ല. മിഷനിൽ പോയി കഴിഞ്ഞാൽ, മിഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആർക്കും വേണ്ടാത്ത പേടും കേടുമൊക്കെ കയറ്റിക്കൊണ്ടുപോണത് എവിടേക്കാ, മിഷനിലേക്ക് കൊണ്ടുപോവാ. ഇത്തവണ എനിക്ക് ആ പേടും കേടും ഒന്നും കിട്ടിയില്ല. ഞാനിന്ന് ഇങ്ങോട്ട് പറയുന്നു, മാർപ്പാപ്പ മിഷനറി മാസം നിയോഗിച്ചതിൻ്റെ പിറകിൽ മാർപ്പാപ്പയ്ക്കൊരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു അനുബന്ധ ഉത്തരവാദിത്വമല്ല, അത് മൗലികമായ ഉത്തരവാദിത്വമാണ്. ഒരു മിഷണറിയാകാത്ത കത്തോലിക്കൻ ചത്ത കത്തോലിക്കനാണ്. അവൻ സ്വർഗത്തിൽ പോകില്ലെന്ന് മാർപ്പാപ്പ കണ്ടശമായിട്ട് പറയുന്നു. സ്വർഗത്തിലേക്കുള്ള യാത്ര എനിക്കും നിങ്ങൾക്കും ടിക്കറ്റ് കർത്താവ് സീൽ ചെയ്യുന്നത് മിഷനെ സ്നേഹിച്ചത് കൊണ്ടാണ്, മിഷന് വേണ്ടി പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത്, ഇഫ് നോട്ട് സെൻഡ് അത് അവസാനിക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരു ചിന്തയുണ്ടാകണം മിഷനെ കുറിച്ചുള്ള. ഇവിടെ ജെറൂസലേമിൽ ഒക്ടോബർ 1 തുടങ്ങി 31 വരെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മകൾ നടക്കുന്നത് ഒരു മിഷണറി ജ്വരണം ഉണ്ടാകാനാ. നിങ്ങൾ വരണം, നിങ്ങളുടെ മക്കളെ കൊണ്ടുവരണം, മിഷൻ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കണം. എനിക്ക് കിട്ടിയ വിശ്വാസം എൻ്റെ ചുറ്റുമുള്ളവർക്ക് വെളിച്ചമായിട്ട് പീഠത്തിൽ വെക്കാൻ ഞാൻ കാണിക്കുന്ന തൻ്റെടമാണ് മിഷൻ പ്രവർത്തനം. അതാണ് മിഷണറി പ്രവർത്തനം. എനിക്ക് കിട്ടിയത് എൻ്റെ പള്ളിയിലെ, എൻ്റെ മാതൃസംഘത്തിലെ, എൻ്റെ വിൻസെൻ്റ് പോളിലെ, എൻ്റെ ലീജൻ ഓഫ് മേരിയിലെ, എൻ്റെ കുടുംബ കൂട്ടായ്മയിലെ, അവിടെ ഇങ്ങനെ വട്ടം കറങ്ങാതെ അതിനപ്പുറത്ത് നമ്മുടെ രൂപതയിലെ ഒരു മുല്ലശ്ശേരിക്കാരനൊരു പയ്യനുണ്ട്, അവൻ്റെ പേര് മോസസ് എന്നാണ്. 2 കൊല്ലം മുമ്പ് മിഷൻ്റേക്ക് അവൻ അതിഥിയായിട്ട് വന്നു. അവൻ ഉഗാണ്ടയിലൊരു മിഷണറിയാണ്, അച്ഛനല്ല കന്യാസ്ത്രീയല്ല അൽമായനാണ്. കല്യാണം കഴിച്ച് അവൻ്റെ ഭാര്യയും അവനും 5 മക്കൾ, 6-ാമത്തെ കുട്ടി ജനിച്ചിട്ടുണ്ട്. മോസസ് സത്യം പറഞ്ഞാൽ അവൻ്റെ കുലത്തൊഴിൽ ആശാരിപ്പണിയാണ്. അവൻ ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൽ കർത്താവിനെ കണ്ടിട്ട് കർത്താവിനെ സ്വീകരിച്ച് ജീസസ് യൂത്തിലൂടെ പിന്നെ കർത്താവിൻ്റെ മിഷണറിയായി അവൻ ഉഗാണ്ടയിലെ. അങ്ങനെ നമ്മുടെ രൂപതയുടെ മിഷൻ ഞായറാഴ്ചയുടെ ആഘോഷത്തിന് എൻ്റെ കൂടെ അവൻ സ്റ്റേജിലിരിക്കുമ്പോൾ എന്നോട് അവൻ വെറുതെ ഇങ്ങനെ ചോദിച്ചു, പിതാവ് അച്ഛനായിട്ട് എത്ര കൊല്ലമായി? ഞാൻ പറഞ്ഞു, മോസ്റ്റ് 38 കൊല്ലമായി. പിതാവ് പ്രസംഗിച്ചിട്ട് മാനസാന്തരപ്പെട്ടിട്ട് ആരെയെങ്കിലും പിതാവിന് മാമോദിസ മുഖം പറ്റിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ കെട്ടിച്ച പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ദാമ്പത്യ ജീവൻ ജയിച്ച് കുട്ടികളുണ്ടായ ഞാൻ മാമോദിസ മുക്കിയിട്ടുണ്ട്, ഉറച്ചതിനൊക്കെ കെട്ടിച്ചിട്ടുണ്ട്, മരിച്ചതിനൊക്കെ അടക്കിയിട്ടുണ്ട്, രോഗത്തിനൊക്കെ രോഗശാന്തി ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്, ഒപ്രിസ്മ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രസംഗം കേട്ടിട്ട് ഒറ്റ ആൾ ഇതുവരെ മാനസാന്തരപ്പെട്ട് മാമോദിസ കൊടുക്കാൻ എന്നോട് പറ്റിയിട്ടില്ല. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, പിതാവ് എന്ത് ക്രിസ്ത്യാനിയാണ്? ഞാൻ പറഞ്ഞു, സുറിയാനി ക്രിസ്ത്യാനി, എൻ്റെ പോലെ ആശാരി ക്രിസ്ത്യാനിയല്ല, ഇത് സുറിയാനി ക്രിസ്ത്യാനിയാണ്. തോമാസ്ലിക പാലയൂർത്തെ കെറ്റിലെ
ഈ കൊട്ടയിട്ട് വെള്ളം കോരിയിട്ട് ആദിമുഖ്യ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് ഞങ്ങളെ. നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലേ? ഇത്ര പത്രാസ് പറയാ, ഇങ്ങനെ വലിയ വലിയ ഉണ്ടല്ലോ, വലിയ പത്രാസ് പറയും. അവൻ പറഞ്ഞു, പിതാവേ ഞാൻ മാബുദീസം മുക്കിട്ട് 12 കൊല്ലമായിട്ടുള്ളു, പക്ഷെ ഞാൻ 1000 കണക്കിന് മനുഷ്യർക്ക് ഉഗാണ്ടയില് മാമുദീസ കൊടുക്കാൻ കർത്താവിൻ്റെ കൈകളിൽ ഉപകരണമായി. ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഞാൻ ഈ ഉണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. മോസസ്, ഞാൻ പറഞ്ഞു, മോസസ് എൻ്റെ കയ്യൊന്നും നിങ്ങൾ തന്നേടാ. എന്തിനാന്ന് ചോദിച്ചു. ആ കൈയിൻ്റെ സുഗന്ധം എൻ്റെ കൈമ കിട്ടാൻ വേണ്ടിയിട്ടാ. ഞാനും നിങ്ങൾ പെരുന്നാൾ നടത്തി നടക്കുക. ഞാനൊരു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പള്ളിയൊക്കെ നിറച്ച് പ്രസന്റിമാരാ, ഒരു ചോന കോപ്പിട്ടിട്ട് ഇങ്ങനെ ഈസാറുണ്ടല്ലോ, ഈ സി എം ഐ അച്ഛന്മാർക്ക് പണ്ടുണ്ടായിരുന്ന ഒരു മേലാപ്പ്, എന്നാ എന്നെ പറയാം മോറിസ. എന്നിട്ട് ഞാനിങ്ങനെ തലയിൽ തുപ്പി വെച്ച് ഇങ്ങനെ നടക്കുക. തുപ്പി വെച്ചിട്ട് കറാപ്പൊണ്ടും തെളിക്കണം, പൂവോണ്ടും തലയിൽ ഇടണം. ഇങ്ങനെ ഇട്ടിട്ട് കയ്യൊക്കെ കഴിച്ചു. അച്ഛനാണ് ആനവാതിൽ ഓരോരോ നിർത്തിയിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നല്ല ശേലുണ്ട്, 5000 രൂപ പോയാലും സംഗതി ഈ ചുവന്ന ഉടുപ്പും തലയിലെ തൊപ്പിയും ഈ പള്ളിയിൽ ആൾത്തരയിൽ ചീഞ്ഞ പൂവിൻ്റെ തഴ് അതൊക്കെ ഇങ്ങനെ തലയിലിടുന്നത്, 5000 രൂപ പോയാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. പിതാവ് എൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ സത്യം പറഞ്ഞ അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നും മോന്, ഈ വിവരക്കേട് ഈ അച്ഛന്മാർ പള്ളിയിൽ പെരുന്നാൾ നടത്താൻ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കുന്ത്രാണ്ടങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ കൊടുത്തോ കേട്ടോ, നിങ്ങൾ കൊടുക്കാതിരിക്കൊന്നും വേണ്ട, നിങ്ങൾ കൊടുത്തോളണം. ഞാനിത് പറയട്ടെ, എത്ര പേര് കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അറിയിക്കാൻ നിങ്ങൾ വരാൻ തയ്യാറുണ്ട്? ഈ ശക്തൻ നമ്പുരാൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇവിടുത്തെ ആളുകളോട് കർത്താവ് സ്നേഹിക്കുന്നു, കർത്താവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം രക്ഷയ്ക്ക് നൽകപ്പെട്ടിട്ടില്ലെന്ന് പറയാൻ എത്ര പേർക്ക് ചങ്കൂറ്റമുണ്ട് മക്കളെ? നമ്മുടെ സഭ നശിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാ. പണിയാ പൊളിക്കുക, പൊളിച്ചത് വീണ്ടും പണിയാ, പിന്നെയും പണിയാ. ഞാൻ ഷംഷാബാദിൽ താമസിക്കുന്ന ഒരു കുഞ്ഞുമുറിയിലാ എന്നെ കാണാനായിട്ട് ചിലടുത്ത് വരുമ്പോൾ കണ്ടു പോകുമ്പോൾ എന്നോട് പറയും, പിതാവേ സങ്കടമായിട്ട് പാടില്ല, എന്തേ പിതാവിൻ്റെ കക്കൂസ കണ്ടിട്ട്, പിതാവിൻ്റെ കിടക്കണ മുറി കണ്ടിട്ട്. ഞാൻ പറഞ്ഞു, എന്തേ അതിൽ കുഴപ്പം, സ്വർഗരാജ്യം ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്രയാണ്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, മാർപ്പാപ്പ നമ്മുടെ മൗലികമായ ഉത്തരവാദിത്തമാണ് സുവിശേഷം അറിയിക്കും. നമ്മുടെ പള്ളികളൊക്കെ ഇന്ന് പെരുന്നാളും നടത്തി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യും. ഞാനതിന് എതിരെ പറയലുണ്ട്, ഞാൻ പിതാവ് എല്ലാവർക്കും എതിരെ ഇല്ല, കാരുണ്യ പ്രവർത്തനം നടത്തുന്നൊന്നും എനിക്കൊരു എതിരില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുവിശേഷവൽക്കരണം നടത്തുന്നതിൽ നിങ്ങൾ എന്താ ചെയ്തേ? സുവിശേഷവൽക്കരണം നടത്തുന്നതിൽ നമ്മൾ എന്താ ചെയ്തത്? ഞങ്ങളൊരു 50 ബൈബിള് ഒരു പാവപ്പെട്ട 50 പേർക്ക് കൊടുത്തു നോക്കിയേ. ഞങ്ങളൊരു 50 പേർക്ക് ഒരു പ്രാർത്ഥനാ പുസ്തകം കൊടുത്തു നോക്കിയേ. ഞങ്ങളൊരു 1000 കൊന്ത വാങ്ങിച്ചിട്ട് പാവങ്ങൾ കൊടുത്തു നോക്കിയേ. സുവിശേഷവൽക്കരണം അത് മൗലിക ദൗത്യമാണ്. അതിനാ പറയും, ഞങ്ങൾ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവേ, പിന്നെ മിഷൻ സെൻ്ററിൽ ചെപ്പ് കളക്റ്റുണ്ട്, പിന്നെ തേങ്ങ മാങ്ങ തേങ്ങ ഒക്കെ കൊടുത്തിട്ട് അത് പള്ളിയിലെ മോണ്ടിലെടുത്തിട്ട് ലേലം വിളിച്ചിട്ട് കാശുണ്ടാക്കിയിട്ട് അയച്ചു കൊടുത്തിട്ട്. മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് എനിക്ക് തന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്. കർത്താവ് പറഞ്ഞ വാക്കുകൾ സത്യമാണ്, ദാനമായി നിങ്ങൾ സ്വീകരിച്ചു. ഒന്നോർ കരങ്ങൾ ഉയർത്തിയെന്ന് പറഞ്ഞ്, ഏത് കരങ്ങൾ ഉയർത്തിയെന്ന് പറഞ്ഞ്, ദാനമായി നിങ്ങൾ മാർപ്പാപ്പ പറയുകയാണ്, ഈ മിഷണറി മാസത്തിലെ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. 1, മിഷണറി എൻകൗണ്ടറാണ്. കർത്താവിനെ കണ്ടുമുട്ടാത്തവർക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയും. സമറിയക്കാരി സ്ത്രീ വെള്ളം കോരാൻ വന്നതാ, മഹാപുകില് പിടിച്ച പെണ്ണ, മഹാ സന്മാർഗേട് ജീവിച്ച പെണ്ണ, അവള് വെള്ളം കോരാനെന്നല്ല വന്നത്, കർത്താവിനെ കെണിയെ കൊടുക്കാനാണ്. കർത്താവിനോട്
അവൾ ചോദിച്ചു, കർത്താവ് അവളോട് ചോദിച്ചു, നീ എനിക്ക് കുടിക്കാൻ വെള്ളം തരുമോ? അവൾ പറഞ്ഞു, നീ യഹൂദനാ, ഞാൻ വിജാതിയ, നമ്മൾ തമ്മിൽ പുലബന്ധമില്ല. കർത്താവ് അവൾക്ക് തൻ്റെ സുവിശേഷം കൊടുത്തു, അവളുടെ ജീവിതത്തെ കർത്താവ് കഴുകി വൃത്തിയാക്കി. അവള് ഗ്രാമത്തെ പോയിട്ട് ഗ്രാമം മുഴുവനെയും കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഗ്രാമവാസികള് കർത്താവിനോട് പറഞ്ഞു, ഇവള് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വന്നു, ഇനി ഞങ്ങൾ വിശ്വസിക്കുന്ന ഇവള് പറഞ്ഞത് കൊണ്ടല്ല, നിന്നെ ഞങ്ങൾ നേരിട്ട്. മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് കണ്ടുമുട്ടിയ കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാ, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാ. അങ്ങനെ കാണിച്ചു കൊടുക്കാത്തവൻ ക്രിസ്ത്യാനിയല്ലെന്ന്, കത്തോലിക്കനല്ലെന്ന് മാർപ്പാ പറയും. എൻകൗണ്ടർ, മൂന്ന് വിധത്തിൽ നമുക്ക് കർത്താവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. ഒന്ന്, വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ട്. ജെറോം പറയുന്നുണ്ട്, മനോഹരമായിട്ട് പറയുന്നുണ്ട്, ദ ഇഗ്നോറൻസ് ഓഫ് ബൈബിൾ ഈസ് ദ ഇഗ്നോറൻസ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ വചനം അറിയാത്തവനെ കർത്താവിനെ അറിയില്ല. രണ്ട്, മർപ്പ പറഞ്ഞു, വിശുദ്ധ കുർബാന, പരിശുദ്ധ കുർബാന കർത്താവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ആഘോഷമാണ്. മൂന്ന്, നമ്മുടെ വ്യക്തിപരമായ കുടുംബ പ്രാർത്ഥനകൾ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കുടുംബ പ്രാർത്ഥന, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ. ഞാനിവിടെ ആരാധനയോട് കൂടിയിട്ടാണ് പ്രാർത്ഥന വയ്ക്കുന്നത്. മാർപ്പാപ്പ പറയുന്നു, യൂക്കറിസ്റ്റിക് അഡോറേഷൻ ഈസ് ദ ബിഗിനിങ് ഓഫ് ഇവാഞ്ചലൈസേഷൻ. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ നിന്നാണ് സുവിശേഷവൽക്കരണം ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ അസാധാരണ മിഷൻ മാസത്തിലെ വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ, പഠിക്കാൻ, ആഴപ്പെടാൻ. രണ്ട്, പരിശുദ്ധ കുർബാന ജീവിതത്തിലെ ആഘോഷമായിട്ട് അനുഭവിക്കാൻ. മൂന്ന്, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലെ, നമ്മുടെ ആരാധന പള്ളികളിലെ, നമ്മുടെ കുടുംബ കൂട്ടായ്മകളിലുള്ള നമ്മുടെ കുടുംബ പ്രാർത്ഥന. എൻകൗണ്ടറിങ് ജീസസ്, കർത്താവിനെ കണ്ടുമുട്ടാത്തവർക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. രണ്ടാമതായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നു, മിഷൻ പ്രവർത്തനത്തിൻ്റെ അസാധാരണ മാസം, നമുക്ക് മിഷണറി പരിശീലനം വേണം. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചു, രണ്ട് കാര്യത്തിലാണ് ശിഷ്യന്മാരെ വിളിച്ചത്, തൻ്റെ കൂടെ ആയിരിക്കാനും തൻ്റെ ജനത്തിന് വേണ്ടി. തൻ്റെ കൂടെ ആയിരിക്കാനും തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടാനും. പ്രിയമുള്ളവരെ, നമ്മുടെ വിളി ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കാൻ മാത്രമല്ല, ദൈവത്തിന് വേണ്ടി അയക്കപ്പെടാൻ. ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ ആരംഭിച്ചപ്പോൾ പറഞ്ഞ ഒരു സോളമൻ, ആ സോളമൻ എന്നോട് പറഞ്ഞു, ഫാദർ, മൈ പ്രൊഫഷൻ ഈസ് ദ പ്രൊഫഷൻ ഓഫ് മൈ ഫെയ്ത്ത്. എൻ്റെ ജോലി എൻ്റെ കർത്താവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. നഴ്സുമാരെ, ടീച്ചർമാരെ, നമ്മുടെ വക്കീൽമാരെ, നമ്മുടെ എൻജിനീയർമാരെ, നമ്മുടെ ഡോക്ടർമാരെ. ഞാൻ കാണുന്നൊരു വലിയ അപകടം ഉണ്ടല്ലോ, വക്കീൽ പണിയെടുത്ത് കാശുണ്ടാക്കിയിട്ട് ശാസ്ത്രകാഴ്ചയിലിടും, ഡോക്ടർ കാശുണ്ടാക്കിയിട്ട് പള്ളിയിൽ ആനവാതിൽ കൊടുക്കും, ടീച്ചർ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു വൈദിക വിദ്യാർത്ഥിനെ പഠിപ്പിക്കാൻ കാശ് കൊടുക്കും. നിങ്ങളിതൊന്നും കൊടുക്കേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയേണ്ടത്. പക്ഷെ നിങ്ങളെന്തും മിഷൻ പ്രവർത്തനം ചെയ്തു, നിങ്ങൾ മിഷൻ പ്രവർത്തനത്തിന് നിങ്ങൾ അയക്കപ്പെടണം, പരിശീലിപ്പിക്കപ്പെടണം. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടമാലിൽ പോയി മക്കളെ, എൻ്റെ ദൈവമേ, കണ്ടമാലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, കണ്ടമാല് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒറീസയിൽ ആയിരക്കണക്കിന് കൊന്നുകുഴിച്ചിട്ട സ്ഥലമാണത്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റിലെ ഞാനും നിങ്ങളൊക്കെ മൂന്ന് ദിവസം കൊണ്ട് തിന്നുന്ന ചോറ് കുത്തി നിറച്ച് മല പോലെ എടുത്തിരിക്കുക, നമ്മൾ കൊടുത്തതാ. എന്നിട്ട് കറി ഞാൻ അന്വേഷിച്ചു, കറി ഉപ്പ്. ഇനി ആഘോഷം കൂടിക്കഴിഞ്ഞാൽ മുളക് വരണം,
ഈ ചോറ് ഉപ്പിൽ മുക്കി തിന്നുന്ന മനുഷ്യൻ, ഞാൻ അവിടെ നിന്നു, ഞാൻ കാലത്ത് പോയതാണ്, ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ സംഭവിച്ചു, കാട്ടിലാണ് നിൽക്കുന്നത്, അവിടെ ജുഗുൽ എന്ന് പറയുന്ന ഒരു ആദിവാസി അച്ഛൻ, അദ്ദേഹം എന്നെ സഹായിച്ചു. ഞാനിങ്ങനെ പുറത്തിങ്ങനെ നിൽക്കണം കണ്ടിട്ട് അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഡു യു വാണ്ട് ടു സീ ദ ഫോറസ്റ്റ്, കാട് കാണാൻ ആഗ്രഹമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഓ എന്നാ വരാൻ പറഞ്ഞു. ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ കാട് കാണാൻ പോയി. കാട് കാണാൻ പോയപ്പോൾ ആളില്ലാത്ത സ്ഥലം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, മുള്ളാൻ മുട്ടുണ്ടെങ്കിൽ ഇവിടെ മുള്ളിക്കോട്ട. ഞാൻ ചോദിച്ചു, എന്തേ കക്കൂസ വേറെ ഇല്ല? എന്നാ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മുട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് സൂര്യപ്രകാശം കണ്ട് മുള്ളിയത് അവിടെയാ. എൻ്റെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജുഗിലെങ്ങാനും ഫോട്ടോ എടുക്കുമെന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ജുഗിലിനോട് പറഞ്ഞു, എൻ്റെ ക്യാമറ ഓഫ് ആക്കാൻ പറഞ്ഞു. ഞാനീ പോയി കണ്ടത് ഒരു മഠത്തിലെ സിസ്റ്റർമാരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കാടൊന്ന് കണ്ടാക്കൊള്ളാന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ രണ്ട് കൊച്ചന്മാരി, മൂന്ന് സിസ്റ്റർമാരി, പ്രൊവിൻഷ്യാളമൊക്കെ ഉണ്ട്, കാട്ടി വിട്ടു. ഈ കാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഭയങ്കര മഴയാണ്, കോരി ചൊരിയുന്ന മഴ. മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്തു വന്നത്. അപ്പം ഞാൻ മദർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മദറിനോട് ചോദിച്ചു, മദറേ എൻ്റെ പൊന്ന് പിതാവേ, ഈ ഉടുത്തത് തന്നെ പിന്നെയും തട്ടി കുറഞ്ഞു കൊടുക്കായിരുന്നു, കാരണം അലക്കാൻ മാർഗമില്ല, ഭക്ഷണം കിട്ടാൻ മാർഗമില്ല, ടോയ്ലറ്റ് പോകാൻ മാർഗമില്ല. ഞാനും നിങ്ങളും മിഷനുകൾ കാണാത്തത് കൊണ്ടാണ് ഇവിടെ ആർഭാട ജീവിതം നയിക്കുന്നത്, ഇവിടെ താർഭാട ജീവിതം നയിക്കുന്നത്. നിങ്ങൾ മിഷൻ കാണാത്തത് കൊണ്ടാ. ഞാന് 10 ലക്ഷം രൂപ നിങ്ങള് തന്നു കഴിഞ്ഞ മിഷനിൽ ഒരു പള്ളി പണിത് കൊടുക്കും. ഞാൻ അതിലുള്ള പള്ളിയെ വേണ്ടു, ആളുകൾക്കൊന്ന് നിൽക്കണം, മഴ കൊള്ളാൻ പാടില്ല. ഇവിടെ 10 കോടി ഉണ്ടായി നടക്കാത്ത സംഗതിയാണ്. ഞാൻ എല്ലാ പള്ളികളിലും പറയുന്നുണ്ട്, നിങ്ങൾ 10 ലക്ഷം രൂപ തന്നാൽ ഒരു പള്ളി ഞമ്മൾ തരാം. മിഷനറി അനുഭവങ്ങൾ നിങ്ങൾ ഈ ഹൈദരാബാദ് എന്നോട് ചില സിസ്റ്റർമാരൊക്കെ കാണുമ്പോൾ എന്നോട് ചോദിക്കണേ, പിതാവേ പിതാവിൻ്റെ അവിടെ സൗകര്യങ്ങളൊക്കെ ആയാ? എൻ്റെ ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ കുട്ടികളെ ഹൈദരാബാദിലെ റാമോജി കാണാൻ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, റാമോജി കാണിക്കാൻ ഗൈഡായിട്ട് പോകാനല്ല ഞാൻ ഹൈദരാബാദിൽ പോയിരിക്കണേ, ഈ പാവങ്ങളുടെ പിന്നാലെ കാട്ടി പോയിട്ട് അവിടെ ഇരിക്കാനാ. നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുന്നത് ഹൈദരാബാദ് കാണിക്കാനാ. ഹൈദരാബാദിൻ്റെ അപ്പുറത്ത് ആരും കയറി ഇറങ്ങും. ഞങ്ങളിപ്പോ കൊള്ളാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു മിഷൻ നടത്തുന്നുണ്ട്. ദൈവക്കടലിൻ്റെ തീരത്ത് പാവപ്പെട്ട മനുഷ്യര് 8 കിലോമീറ്റർ നടന്നിട്ട് വേണം അങ്ങോട്ട് പോകണമെങ്കിൽ. അവർ മീൻ പിടിച്ചു കൊണ്ടുവന്നാൽ ആ മീൻ കൊണ്ടുപോകണമെങ്കിൽ തലച്ചുമട് കൊണ്ടുപോകണം. അവർക്ക് പള്ളിയില്ല, അവിടെ പള്ളി പണിതുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഞാൻ ഇങ്ങോട്ട് പറയും, നമ്മൾ മിഷണറിമാരാകണമെങ്കിൽ മിഷൻ പ്രവർത്തനത്തിലേക്ക് പരിശീലനപ്പെടണം. നിങ്ങൾ മാസത്തിൽ ഒരു കൊല്ലത്തിൽ 5ോ 10ഓ ദിവസം മിഷൻ പോയി കാണണം. മിഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വ്യത്യാസം തോന്നും. മൂന്നാമതായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നു, മിഷൻ മാസത്തിൻ്റെ 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മിഷണറി വിശുദ്ധന്മാരുടെ തീക്ഷ്ണതയാണ്. പൗലോസപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 9ാമത്തെ അധ്യായത്തിൽ പറയുന്നൊരു വചനമുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ശാപം. If I don't preach gospel, I will be condemned. എനിക്ക് ശാപമാണ്. സ്നേഹമുള്ള എൻ്റെ മക്കളെ, മിഷൻ പ്രവർത്തനത്തിൻ്റെ ജ്വലനം അതാണ്. ഞാൻ ചിലപ്പോഴൊക്കെ കാണും, ഇവിടുത്തെ ഫെല്ലോഷിപ്പ് മിനിസ്ട്രി, ഇവിടുത്തെ ഇൻ്റർസെഷൻ ഫോർ ഇന്ത്യ, ഇവിടുത്തെ ഷക്കൈന മിനിസ്ട്രി, ഇവിടുത്തെ മറ്റ് ലേ മൂവ്മെൻറ്റ്സ്, അവരൊക്കെ ഒരുപാട് പേരെ മിഷനിലേക്ക്, ഫിയാത്ത് മിഷൻ, എന്തോരം നന്മകൾ അവരൊക്കെ ചെയ്യുന്നേ. നമ്മളച്ഛന്മാരും കന്യാസ്ത്രീകളും ഇവിടെ കുത്തിയിരുന്ന് ഉസ്കോള് നടത്തുക, ഉസ്കോളിൻ്റെ ലാഭനഷ്ട കണക്കുകൾ എടുക്കുക, ഇത് വേണ്ടെന്ന് ഞാൻ പറയില്ല, ഇതൊക്കെ വേണം. പക്ഷെ മിഷൻ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ ആളുകളെ ഇറക്കണം, നമ്മുടെ ഇടവകകൾ ഇറങ്ങണം, നമ്മുടെ ആളുകളെ കൊണ്ടുപോകണം. ഞാൻ ചിലപ്പോൾ വിചാരിക്കേണ്ടി, തോമസ് ലീഹ
വെറുതെ പറഞ്ഞതല്ല. തോമസ്ലിയ ലാസറിന്റെ കുഴിമാടത്തിലേക്ക് കർത്താവ് പോകാൻ പറഞ്ഞപ്പോ പത്രോസും അന്ത്രയോസും പീലിപ്പോസും യോഹന്നാനൊക്കെ പറഞ്ഞു, കർത്താവെ പോണ്ട, അവിടെ ശത്രുക്കളാണ്, അവിടെ പോയാൽ ചത്തുപോകും. കർത്താവ് പോകണമെന്ന് വാശി പിടിച്ചപ്പോ തോമസ്ലിയ പറഞ്ഞൊരു വാചകം നിങ്ങൾ കരങ്ങൾ ഉയർത്തി പറയൂ. തോമസ്ലിയ എന്താ പറഞ്ഞേ? അന്ന് ഉറക്കെ പറഞ്ഞേ, നമുക്കൊന്ന് ഉറക്കെ പറഞ്ഞേ, കട്ടുള്ള കിടന്ന് മരിക്കുന്ന ഒറ്റ ക്രിസ്ത്യാനി സ്വർഗത്തിൽ പോവില്ല. കുരിശുമ കിടന്ന് മരിക്കണേ പോവുള്ളൂ. നമുക്ക് അവന്റെ കൂടെ പോയി, നമുക്ക് അവന്റെ കൂടെ പോയി, അവന്റെ കൂടെ പോയി നമുക്ക് മരിക്കാം. ക്രിസ്റ്റിഫിക്കേഷൻ ഈസ് ക്രൂസിഫിക്കേഷൻ. ക്രിസ്തു ശിഷ്യനാകുന്നത് ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കെടുത്തിട്ടാ. അതുകൊണ്ടാണ് മൂന്നാമത് മർബാബ് പറയുന്നുണ്ട്, വിശുദ്ധന്മാർ. ഈ കൊച്ചു ത്രൈസ്യ ഒരിക്കലും മിഷനിലേക്ക് പോകാത്തൊരു വിശുദ്ധയാണ്, പക്ഷെ പ്രാർത്ഥന കൊണ്ട് മിഷൻ പ്രവർത്തനത്തെ സഹായിച്ചു. പ്രാർത്ഥന കൊണ്ട് മിഷൻ പ്രവർത്തനത്തെ സഹായിച്ചു. മിഷണറിമാരാകുക, പാവങ്ങളെ കഴുകി വൃത്തിയാക്കി. വിശുദ്ധയായ മദർ തെരേസ വഴിവക്കൽ ഉപേക്ഷിച്ച കുഞ്ഞുങ്ങളെ സ്വന്തം കോട്ടിൻ്റെ പോക്കറ്റിലിട്ട് വളർത്തിയ വിൻസെന്റി പോള്. മിഷണറി ജ്വലനം. ഈ ഫ്രാൻസിസ് സേവിയറിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഈ സേവിയർ എന്ന് പറയുന്നത് തറവാട്ട് പേരല്ല, അതൊരു രാജകുടുംബത്തിൻ്റെ പേരാണ്, ആ രാജാക്കന്മാരുടെ നാടിൻ്റെ പേരാണ്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഫ്രാൻസിസ് സേവിയർ ജനിച്ചു വളർന്ന വീട് ഈശോ സഭക്കാർ നടത്തുന്ന ഒരു ജൂനിയർ കോളേജാണ്. ആ കോളേജിൻ്റെ മുമ്പിൽ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ എന്താ എഴുതി വെച്ചേക്കണെന്നറിയാമോ? ദൈവമേ എനിക്ക് ആത്മാക്കളെ തരിക, ബാക്കി എല്ലാം എടുത്തുകൊള്ളുക. വീട്ടിൽ നിന്ന് പോന്ന ശേഷം പിന്നീട് ഒരിക്കൽ പോലും വീട്ടിലേക്ക് തിരിച്ചു പോകാത്തൊരു മിഷണറി. വീട്ടിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ച് മിഷനിലേക്ക് വന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഒരിക്കൽ പോലും തിരിച്ചു പോകാത്ത മിഷണറി. മിഷണറി ജ്വലനം അതാണ്. അതുകൊണ്ട് തന്നെ മിഷണറിമാരുടെ തീവ്രമായ അനുഭവങ്ങൾ ഞാനും നിങ്ങളും ഈ മിഷണറി മാസം ധ്യാനിക്കണം. ഞാൻ പറയും, 31 ദിവസം നമ്മളുടെ അച്ഛന്മാർ ഈ മിഷനിൽ ജോലി ചെയ്തിട്ടുള്ള വിശുദ്ധരായ വൈദികരെ, വിശുദ്ധരായ സമർപ്പിതരെ, വിശുദ്ധരായ അൽമായരെ നമ്മുടെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. നാലാമത്തെ കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം പറഞ്ഞ മിഷണറി എൻകൗണ്ടർ, മിഷണറി ഫോർമേഷൻ, മൂന്ന് മിഷണറി സെയിൻസ്, നാല് മിഷണറി ചാരിറ്റി. എൻ്റെ പൊന്നു പ്രിയമുള്ളവരെ, പണം കൊടുത്തിട്ട് മിഷനെ സഹായിക്കേണ്ടെന്നല്ല. ആദ്യമായിട്ട് മാർപ്പാപ്പ പറയുന്നു, മിഷൻ പ്രവർത്തനം സാധ്യമാണ്, അത് ഞാൻ ചെയ്യാൻ കടപ്പെട്ടവനാണെന്നുള്ള ബോധ്യമാണ് മിഷണറി ചാരിറ്റി. ഞാൻ മിഷണറി പ്രവർത്തനത്തെ ഇഷ്ടപ്പെടുന്നു, മിഷനിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമുണ്ട്, മിഷനിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്ന് എന്നെ കാണുമ്പോൾ പല തൃശ്ശൂർക്കാരും ചോദിക്കാറുണ്ട്, പിതാവേ എന്താണ്ട് മോനെ? അല്ല, അവിടെ പിതാവിന് RSS-കാരുണ്ടോ? എന്തേ? അല്ല, തല പോയിട്ടില്ലല്ലോ, വാല് പോയിട്ടില്ലല്ലോ, മൂക്ക് പോയിട്ടില്ലല്ലോ. പ്രതിസന്ധികൾ മിഷൻ പ്രവർത്തനത്തിൻ്റെ ജീവസ്പന്ദനമാണ്. അതുകൊണ്ട് മിഷണറി ചാരിറ്റി എന്ന് പറയുമ്പോൾ കാശ് കൊടുക്കലല്ല, ആദ്യമായിട്ട് മിഷൻ പ്രവർത്തനത്തിന് സാധ്യതകളുണ്ട്, ചക്രവാളങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലെ 20-ാം അധ്യായത്തിലെ ഒരു കഥയുണ്ട്. കർത്താവ് ജെറിക്കോയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അത്തിമരം നിൽക്കുന്ന കണ്ടു. ഈ അത്തിമരത്തിലെ ഫലമുണ്ടോ എന്ന് അന്വേഷിച്ച് കർത്താവ് ചെന്നു. കർത്താവിനപ്പോൾ വിശപ്പുണ്ടായിരുന്നു, പക്ഷെ അതിലെ ഇലകളല്ലാതെ ഫലങ്ങളൊന്നുമില്ല. കർത്താവ് ഉടനെ തന്നെ ഒരൊറ്റ വെട്ടി വെട്ടി, ഇനി നിന്നിൽ ഒരിക്കലും, മത്തായി കർത്താവ് ചെയ്തത് കൊള്ളരുതായ്മയാണെന്ന് തോന്നുന്നതുകൊണ്ട് ഒരു വാചകം പറഞ്ഞു. അത് അത്തിപ്പഴങ്ങളുടെ
മാർപ്പാപ്പാ ഈ മിഷൻ അസാധാരണ മിഷൻ മാസം പ്രഖ്യാപിച്ചിട്ടുള്ള കത്തിൽ പറയുന്നുണ്ട്, ഇല ചൂട് നിൽക്കുന്ന കത്തോലിക്ക ക്രൈസ്തവ ജീവിതങ്ങളെല്ലാം ശപിക്കപ്പെട്ട ഫലം തരാത്ത അത്തിമരങ്ങളാണ്. സുവിശേഷവേല ചെയ്യാത്ത എല്ലാ ക്രൈസ്തവ ജീവിതങ്ങളും ഇല ചൂട് നിൽക്കുന്ന ഫലം ചൂടാത്ത അത്തിമരങ്ങൾ, ശപിക്കപ്പെട്ട അത്തിമരങ്ങൾ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇല ചൂടി നിൽക്കുന്നു. കത്തോലിക്കാ സഭയുടെ, കേരള കത്തോലിക്കാ സഭ കണ്ടു കഴിഞ്ഞാൽ ഇല ചൂടി നിൽക്കുന്ന വലിയ അത്തിമരം, വിശക്കുന്നവൻ അടുത്തു വരുമ്പോൾ ഫലമില്ല. എന്താണ് അത്തിമരത്തിൻ്റെ ഫലം? അത് സുവിശേഷവൽക്കരണമാണ്. വിശക്കുന്നവരുടെ മുൻപിൽ സുവിശേഷം വിളമ്പുന്നതാണ് സുവിശേഷവൽക്കരണം. അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്നു, ഞാനും നിങ്ങളും മിഷണറി ചാരിറ്റി കാണിക്കേണ്ടത് മിഷനെക്കുറിച്ച് പോസിറ്റീവായിട്ട്, മിഷന്റെ സാധ്യതകളെക്കുറിച്ച് സർഗാത്മകമായിട്ട് എല്ലാവരോടും പറയുക. തട്ടിപ്പിതാവിനെ ശിക്ഷിച്ചു വിട്ടിരിക്കുക, തട്ടിപ്പിതാവിനെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കുക. ഇല്ല മക്കളെ, ഞാനൊരു കാര്യം ഇപ്പോൾ മനസ്സുകൊണ്ട് വിചാരിക്കുക, സ്വർഗത്തെ ചെല്ലുമ്പോൾ മിക്കവാറും കേരളത്തിലെ എല്ലാ മെത്രാന്മാരും നമ്മുടെ റെക്കമെൻഡേഷൻ മേടിച്ചിടക്കേ ഉള്ളൂ. അതുകൊണ്ട് പാണ്ഡു സ്മിതാവിനെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, മിഷൻ പ്രവർത്തനത്തെ സ്നേഹിക്കുക. രണ്ടാമത്, മിഷൻ പ്രവർത്തനത്തിൻ്റെ ചാരിറ്റി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഞാൻ പണ്ടത്തച്ഛനോട് പറയും, ഈ ജൂബിലിയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു മിഷൻ ചാപ്പൽ ഇവിടെ തന്നെ തുടങ്ങണം. മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി മാത്രമുള്ള ഒരു പ്രാർത്ഥനാ സംഖ്യത ഇവിടെ ഉണ്ടാകണം. മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക. കൊച്ചു ത്രേസ്യ ഒരിക്കലും മിഷനിൽ പോയില്ല. കൊച്ചു ത്രേസ്യ മിഷന് വേണ്ടി, കർത്താവ് തന്നെ പറഞ്ഞു, വിളവധികം വേലക്കാരോ ചുരുക്കം, നിങ്ങൾ വിളവിൻ്റെ നാഥനോട് മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മിഷണറിമാരെ ഓർക്കണം നിങ്ങൾ. മൂന്നാമതാണ് മാർപ്പാപ്പ പറയുന്നത്, മിഷണറി ചാരിറ്റി എന്ന് പറയുന്നത് നിങ്ങളാൽ പറ്റുന്ന സഹായം നിങ്ങൾ കൊടുക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, നമ്മുടെ ആർഭാടങ്ങൾ, ഞാൻ ഇങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ വെച്ച് എന്നെ സ്വീകരിക്കാം ബൊക്കെ, ഇതിപ്പോൾ നല്ല പ്ലാസ്റ്റിക് ബൊക്കെയാണ്, കുഴപ്പമില്ല, അടുത്ത 25 കൊല്ലം കഴിഞ്ഞ് ഞാൻ വന്നാലും പട്ടച്ച് ഇത് തന്നെ എനിക്ക് തരും. നേരെ മറിച്ച് ഇവിടുന്ന് പൂക്കളൊക്കെ മേടിച്ചിട്ട് എനിക്കൊരു ബൊക്ക കിട്ടിയാലേ ഞാനത് കൊണ്ടുപോകും. മക്കളെ, ഇത് തന്നെ ഞാൻ കൊണ്ടുപോകും, കാരണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ കിട്ടാതിരിക്കണം, ഇത് ഞാൻ കാറ് കൊണ്ടുപോകും. ഞാൻ അതുകൊണ്ട് പറയുന്നേ, ഓരോ കല്യാണങ്ങൾക്ക് പള്ളികളിൽ അൾത്താർ അലങ്കരിക്കാൻ പൂ വയ്ക്കണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഈ പള്ളിയിലെ പെരുന്നാൾക്ക് അൾത്താറ ഡെക്കറേഷൻ ഏറ്റെടുക്കുന്നവരാ. ലൂർദ് പള്ളിയിലെ പെരുന്നാൾക്ക് മാതാവിൻ്റെ അൾത്താറ അലങ്കരിച്ച് ഞങ്ങളുടെ അച്ഛനാ ഞങ്ങളുടെ തലയിൽ തൊപ്പിയും വെച്ച് ഒരു തിരി നിന്ന് മുമ്പിൽ നിർത്തി 30,000 രൂപ 25,000 രൂപ നിങ്ങൾ കൊടുക്കുന്നതിന്. തട്ടിപ്പിതാവിന് അസൂയുണ്ടായിട്ട് പറയല്ലേ, തട്ടിപ്പിതാവ് അകലന്തികളെ, മക്കളെ അതിനേക്കാളൊക്കെ വളരെ വളരെ 4 പൂ അൾത്താരയിൽ വെച്ച കർത്താവിൻ്റെ അമ്മയ്ക്ക് സന്തോഷമായി. ഇന്ന് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അൾത്താറുകൾ അനാവശ്യമായിട്ട് പൂക്കൾ വെച്ച് അലങ്കരിക്കുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണങ്ങളുടെ സ്വീകരണത്തിൻ്റെ വേദികളിലെ ഇവൻ്റ് മാനേജ്മെൻറ്റുകാർ ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ മക്കളിരിക്കാവുന്ന ആ വേദി ഒരുക്കാൻ കൊടുക്കുക. പള്ളി തെറ്റ് കാണിക്കുന്നു, അത് മനുഷ്യനെ ഏറ്റെടുക്കുന്നു. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, വലിയ പള്ളി പണിതാലേ എന്താ വലിയ വീട് പണിത തെറ്റാകൂ, വലിയ പള്ളി പണിതാലേ വലിയ വീട് പണിതാലേ. ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുക, വലിയ പള്ളിയോട് പിതാവിന് എതിരൊന്നുമില്ല, പള്ളിക്ക് നല്ല സൗകര്യം ഉണ്ടാകണം. എന്തിനാ മക്കളെ ഈ ബംഗാളികൾ ഈ കുരിശിൻ്റെ മുകളിൽ കയറ്റിയിട്ട്? ഞാനിങ്ങനെ പലപ്പോഴും ഞങ്ങളുടെ പുത്തമ്പള്ളി ഒന്ന് കുമ്മായടിക്കാനായിട്ട് എത്ര പാവങ്ങൾ അതിൻ്റെ മുകളിൽ കയറി തലകുത്തി വീണം. പള്ളിയുടെ സ്തൂപങ്ങൾ വലുതാക്കുക, ആവശ്യമില്ലാത്ത കൺസ്ട്രക്ഷൻസ് നമ്മൾ നിർത്തണം.
ഈ അടുത്തൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിതാവ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 50 കൊല്ലമായി, ഞാൻ പിതാവിൻ്റെ പ്രസംഗം കേട്ടാ വന്നിരിക്കുന്നേ, ഞാൻ 50,000 രൂപ പിതാവിൻ്റെ കയ്യിൽ തരുന്നേ, എന്തിനാണ്? എൻ്റെ കല്യാണത്തിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ ഓർമ്മയ്ക്കായിട്ട് 50 പാവപ്പെട്ടവർക്ക് പിതാവ് ബൈബിൾ കൊടുക്കണം. ഞാനൊരു കാര്യം കൊടുക്കും, ഒരുപാട് പണം ഇന്ന് അനാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്, അത് മിഷൻ പ്രവർത്തനങ്ങളുടെ വർദ്ധനവിന് വേണ്ടി, മിഷൻ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, മിഷണറി വൈദികരെ വാർത്തെടുക്കാൻ വേണ്ടി, മിഷണറി ചാരിറ്റി. ഈ മിഷൻ സെൻ്റർ നടത്തുന്ന അല്ല, നമ്മുടെ വീട്ടിലൊരു ആഘോഷം നടക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയാൻ ഈ ഫിയാത്ത് മിഷൻകാരെ, നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് പേപ്പർ എടുത്തിട്ട് 2 ടൺ പേപ്പർ എടുത്താൽ 1 ടൺ പേപ്പർ ന്യൂസ് പ്രിൻ്റ് അവർക്ക് കൊടുക്കും. അവർ 25 ഭാഷകളിൽ സുവിശേഷം തർജ്ജമ ചെയ്തു, 25 ലക്ഷം കോപ്പി ബൈബിളുകൾ കാശ് മേടിക്കാതെ വെറുതെ കൊടുത്തു. ഞങ്ങൾ കേരളത്തിൽ 35 മെത്രാന്മാർ കൂടിയിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അതൊക്കെ നമ്മൾക്ക് പണ്ട് പഠിക്കണം. ഇന്റർസെഷൻ ഫോർ ഇന്ത്യ, കൊന്ത ചെല്ലുക, 100,000 കൊന്ത മനുഷ്യരെ മിഷൻ്റെ വിജയത്തിന് വേണ്ടി ചെല്ലുന്നു. നമുക്ക് അങ്ങനെയുള്ള മിഷണറി ചാരിറ്റികളിലേക്ക് പോകണം. മക്കളെ പിതാവ് നിർത്തുക. അച്ഛന്മാരെ, ഈ കസേരയിൽ വന്നിരിക്കുന്നത് മുന്നറിയിപ്പാണ്. ഇനി എപ്പോഴാ കറണ്ട് പോവാന്നറിയാൻ പാടില്ല. പിതാവിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷെ ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയൂ, മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ അസാധാരണ മിഷൻ മാസം, തലൂരിലുള്ള നമ്മുടെ ജെറൂസലം ധ്യാനകേന്ദ്രത്തിൻ്റെ ജൂബിലിയോടനുബന്ധിച്ച് ഒരു വലിയ ടേണിങ് പോയിൻ്റ്, കേരള കത്തോലിക്കാ സഭയ്ക്ക് ഒരു യു ടേൺ എടുക്കാൻ ജെറൂസലം ധ്യാനകേന്ദ്രം ഇടയാകാൻ ദൈവം ഇടവരുത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇവിടുത്തെ ഈ ഒക്ടോബർ മാസത്തിലെ ഈ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ അണിചേരണം, നിങ്ങളൊക്കെ അണിചേരണം. എന്നോട് ചിലർ ചോദിക്കുന്നുണ്ട്, പിതാവേ, പിതാവ് ഇങ്ങോട്ട് തൃശ്ശൂർക്ക് മടങ്ങി വരാൻ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടാ. അത് പ്രാർത്ഥിക്കാതിരിക്കോട്ടെ, വെറുതെ കുഴപ്പമുണ്ടാക്കേ. ഞാൻ സ്വർഗത്തിൽ പോകാൻ തീരുമാനിച്ചിട്ടായിരിക്കണേ, നിങ്ങൾ എന്നെ നരകത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരേ. ഞാൻ നിങ്ങളോട് പറയുന്നേ, മിഷനിൽ പോകുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ വലിയ ആനുകൂല്യങ്ങളാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒരു പ്രവാചകന് പ്രവാചകൻ നിലയ്ക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം. അതുകൊണ്ട് നമുക്ക് കുറേ മിഷനിലേക്ക് ജോലി ചെയ്യാൻ ഇടയാകട്ടെ. പിതാവിനെ കണ്ടിട്ട് ചിലർക്ക് സങ്കടമുണ്ട്, പിതാവ് കറുത്തുപോയി, പിതാവിൻ്റെ മൂക്ക് വെളുത്തുപോയി, പിതാവിൻ്റെ കണ്ണ് കുണ്ടിയെ പോയി. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇടിവും ഈ ചതവും ഈ കഷ്ടപ്പാടുകളും അതാണ് മിഷൻ്റെ ജ്വലനം, അതാണ് മിഷൻ പ്രവർത്തനത്തിൻ്റെ തീവ്രത. അതുകൊണ്ട് അത്തരത്തിൽ ആത്മീയമായിട്ട് ഒരു ഉണർവുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം.